വയനാട്ടിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്ന രാഷ്ട്രീയ അനിശ്ചിതത്തിന് ഏതായാലും വിരാമമായിരിക്കുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാകുന്നതോടെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്കെതിരെയുള്ള പൊതുമിനിമം പരിപാടിക്ക് മങ്ങലേറ്റു. വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ബി ജെ പിക്ക് സഹായകമായുമോ? എന്താണ് വോട്ടർമാരുടെ അഭിപ്രായം? നമുക്ക് അവരോട് ചോദിച്ചറിയാം. ഇത് ബി ജെ പിക്ക് മാത്രമേ ഗുണം ചെയ്യാൻ വഴിയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നതുകൊണ്ട്, കാരണം ഇടതുപക്ഷം പറഞ്ഞു അവരുടെ പ്രധാനമന്ത്രിയാണ് രാഹുൽ ഗാന്ധി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരിവിടെ ഒരുമിച്ച് എതിർ മത്സരിക്കുമ്പോൾ അതിൻ്റെ ഗുണം ബി ജെ പിക്ക് തന്നെയാണ്. ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയില്ല. അത് രണ്ടുപേർ അലയൻസ് എന്ന് പറയുന്നത് ഇവിടെ ആപ്പോസിറ്റായി മത്സരിക്കുന്നു. ജനങ്ങൾ മണ്ടം മാറില്ലല്ലോ. ചിന്തിക്കുന്നവർ അങ്ങനെ ആലോചിക്കും, അല്ലാത്തവരൊന്നും പറയാൻ പറ്റില്ല. ആൾക്കാരെ മനസ്സില്ലേ, എപ്പോഴാണ് എങ്ങോട്ട് ചായെന്ന് അറിയാൻ പറ്റില്ലല്ലോ. ഇല്ല, ഇതിപ്പോ ഈ അഞ്ചു കൊല്ലം കൊണ്ട് ജനങ്ങൾ എന്ത് മനസ്സിലാക്കി? അങ്ങനെയായിരിക്കും ഇപ്പൊ രണ്ട് മണ്ഡലത്തിൽ മത്സരിച്ചാലും ഈ അഞ്ചു കൊല്ലത്തിന്റെ ഫലമായിരിക്കും ഇലക്ഷനിൽ എന്തായാലും ഉണ്ടാവാൻ പോണേന്നാണ് എന്റെ അഭിപ്രായം. ബി ജെ പിക്ക് എങ്ങനെയാണ് ബി ജെ പി ഗുണം ചെയ്യുന്നത്? ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി ഇവിടെ മത്സരിക്കാൻ വന്നിരിക്കുന്നെങ്കിൽ കേരളത്തിൽ ഒരു തരംഗം ഉണ്ടാകും, ബി ജെ പിക്ക് ഉള്ള വോട്ട് കൂടെ പോകും. അപ്പൊ ഇതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ എങ്ങനെയാ എതിലെയാണെന്നുള്ളതൊന്നും പറയാൻ പറ്റൂലല്ലോ. ദാറ്റ് ഇസ് ദ മെയിൻ തിങ്. പിന്നെ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ഇവിടം വരെ വരണമായിരുന്നു എന്നുള്ളതും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, അത്രേ ഉള്ളൂ. നമ്മൾ പറയുന്നത് ശരിയല്ല, എൻ്റെ മനസ്സിനകത്ത് ഒരു ഇതുണ്ട് അല്ലേ, അതല്ലേ വോട്ട് ചെയ്യുള്ളൂ. പാർട്ടി പറ്റി പറയാൻ പാടില്ല. ബി ജെ പി അങ്ങനെ വലിയ സഹായം ഉണ്ടാവും തോന്നുന്നില്ല. അത് കാരണം ഇവർ പറയുന്ന മാതിരിയുള്ള ഒരു ഇതുണ്ടല്ലോ, അതായത് കോവിലി സഖ്യം എന്ന് പറയുന്ന ആ രീതി ആയിരിക്കില്ല ഈ പർട്ടിക്കുലർ സ്ഥലത്ത്. അവിടെ നേരെ തിരിച്ചായിരിക്കും, മനസ്സിലായോ? അതായത് ഇവർക്ക് സ്വന്തമായിട്ട് ജയിക്കാനുള്ള സാധ്യത അവിടെ കാണുന്നില്ല ബി ജെ പിയെ സംബന്ധിച്ച്. അപ്പോൾ എന്ത് ചെയ്യും? ബി ജെ പിയുടെ വോട്ടും കൂടി അവിടുത്തെ ജനം തീരുമാനിക്കും. കേന്ദ്രത്തിൽ ബി ജെ പി സഹായിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്താ, രാഹുൽ ഗാന്ധിയുടെ ഒരു കടുത്ത ഫാൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ട്. പറ്റുവാണെങ്കിൽ നമുക്ക് കേരളത്തിനും കിട്ടിയിട്ട് ഒരു പ്രധാനമന്ത്രിയാണ്, നല്ല കാര്യമല്ലേ? കേരളത്തിലുള്ളവർ കുറച്ചുകൂടെ ബോധവാന്മാരാണ്. അവർ ആളുടെ എലിജിബിലിറ്റി നോക്കിയിട്ടാണ്, റെസ്പെക്റ്റീവ് പാർട്ടി ആളുടെ എലിജിബിലിറ്റി നോക്കിയിട്ടായിരിക്കും പലപ്പോഴും വോട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലുതായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ബി ജെ പിയുടെ കാര്യം ബാക്കി രാഷ്ട്രീയമായിട്ട് അത്ര ഇതില്ല. ഞാൻ നിഷ്പക്ഷമായിട്ട് ഒരു വോട്ട് കറക്റ്റായിട്ട് ചെയ്യും. ഞാൻ അതായത് ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇനി ആർക്കൊരു വോട്ട് ചെയ്യണമെന്ന്. അത് നമ്മളങ്ങനെ ചെയ്യും. രാഹുൽ ഗാന്ധി ഒരു കാരണവശാലും ഇവിടെ വന്ന് മത്സരിക്കേണ്ട ആവശ്യമില്ല. മതേതരത്തെ എൻ ഡി എന്ന് വിശ്വസിക്കുന്ന LDFനോട് രാഹുൽ മത്സരിക്കുന്നത് ബി ജെ പിക്ക് എതിരാണ് മത്സരിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ എത്ര രാജ്യങ്ങളുണ്ട്, സംസ്ഥാനങ്ങളുണ്ട് ബി ജെ പി മത്സരിക്കുന്നത്? അവിടെ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാമല്ലോ. ഇവിടെ വന്ന് വീണ്ടും LDFനെതിരല്ലേ മത്സരിക്കുന്നത്? അതുകൊണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് അമേഠിയിൽ പേടിച്ചാണ് ഇവിടെ മത്സരിക്കുന്നത്. അപ്പോൾ അത് LDFനൊരു ദോഷമായി മാറും. അപ്പോൾ അത് ഒരു ബി ജെ പിക്ക് എതിരെയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കാറുള്ളത്, അതായത് LDFനെതിരെയല്ല മത്സരിക്കാറുള്ളത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വോട്ടർമാർക്കിടയിൽ നിർണായകമായ സ്വാധീനമാണ് ചെലുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വയനാട്ടിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ വരവ് ഏത് മുന്നണിക്കായിരിക്കും ഗുണം ചെയ്യുക എന്ന് കാത്തിരുന്ന് കാണാം. ക്യാമറമാൻ അരുൺ മഹേന്ദ്രനോടൊപ്പം അനുപ്രിയ രാജ്, തത്തുമയി ന്യൂസ്.